സൂക്ഷിച്ചു വേണം, ആൾക്കാരൊക്കെ നിപ്പുണ്ട്, നോക്കി വേണം, തിരക്കുള്ള സ്ഥലമാ, സൂക്ഷിക്കണം. അതൊക്കെ ഞാൻ ശരിയാക്കണപ്പ. അങ്ങോട്ട് നോക്കി, ആ കറുത്ത് ഉടുപ്പിട്ട പെണ്ണിനെ കണ്ടോ? ആ സ്വർണക്കട മുഴുവൻ കഴുത്തേറിട്ടേക്കുന്ന പെണ്ണല്ലടാ, അതാണ് ഇന്ന് നമ്മുടെ ഏര. എടാ നോക്കി നിൽക്കാതെ അടിച്ചിട്ട് വാടാ. നില്ല് നില്ല്, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോ. ചാക്കോ ബായി, പെട്ടെന്ന് പോയിട്ട് വാ. പോയിക്കോ, പോകാൻ പോ. ചേട്ടാ ഒരു ഓട്ടം പോയിട്ടാ, അങ്ങോട്ട് ആവശ്യമുണ്ട്, വളരെ അത്യാവശ്യം. വണ്ടി അല്ല ഏട്ടാ, മരെ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. ആ ഇല്ലാത്ത എങ്ങോട്ടെങ്കിലും വിടുവോ? നേരെ കാക്കനടയ്ക്ക് പോയാ മതിയോ? ആ നേരെ പോട്ട്. എന്ത് രസം, മൂത്രം ഒഴിക്കൽ ചെടി, അന്തര ചെടി, പാമ്പ് ചെടി ആയതാ. എന്താടാ നിന്റെ ഒക്കെ മുഖത്തൊരു കള്ള ലക്ഷണം? അത് ജനിച്ചപ്പോഴേ ഉള്ളതാണ് സാർ. തർക്കുത്തരം പറഞ്ഞോടാ. ചിലർക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട് സാർ. അത് ശരിയാ. സത്യസന്ധനും കൃത്യനിർവഹണത്തിൽ മാതൃകയുമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൈക്കൂലി തന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എന്താടാ വണ്ടിക്കുള്ളിൽ? കഞ്ചാവോ മയക്കുമരുന്നോ വ്യാജ സ്പിരിറ്റോ അതോ വാനിലയോ? സത്യം പറയടാ. സത്യം ഒന്നുമില്ല സാർ. പിന്നെന്തിനാടാ കൈക്കൂലി തന്ന് എന്നെ ഒതുക്കാൻ ശ്രമിച്ചത്? ഈ തീക്കനൽ സുധീരനെ കളിപ്പിച്ച് കടന്നുകളയാമെന്ന് കരുതിയല്ലടാ. മദ്യം കടത്ത്, ഐ പി സി 305, 306, 307, 308, 309, 1, 2, 3, 4 പൊതു സ്ഥലത്തോ വാഹനത്തിലോ ഇന്ന് മദ്യപിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? ഇല്ല. തൂക്കുമരം, അതായത് വധശിക്ഷ, അല്ലെങ്കിൽ ജീവപര്യന്തം. ഏതോ പുതിയ ബ്രാൻഡാണല്ലോ. സ്കോച്ച് അല്ല, ബ്രാൻഡിയോ അല്ല, ഡ്രമ്മാണോ? ഏ ജിന്നല്ല, പിന്നേത് ബ്രാൻഡ്? ഒരു സാറ് വാളി വെച്ച് ബാക്കിയുള്ളതൊന്നും മുഴുവൻ കൊടുത്തിട്ട് ഒരു കുഴപ്പമില്ല.
പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നീയൊക്കെ എന്താടാ കരുതിയത്? ഞങ്ങളൊക്കെ വെറും വിഡ്ഢികളാണെന്നല്ലേ? നീയൊക്കെ ഞങ്ങളെ കുടിക്കാൻ പാടില്ലാത്തത് കുടിപ്പിക്കും അല്ലടാ? അത് ഞങ്ങൾ മനഃപൂർവ്വം കുടിപ്പിച്ചല്ലോ സാർ. ആര് കുടിച്ചതല്ലേ? ഞങ്ങൾ കുടിച്ചില്ലെങ്കിൽ നീയൊക്കെ ഞങ്ങളെ കുടിപ്പിക്കും അല്ലടാ റാസ്കൽ. നിരവധി ക്രിമിനൽ സംഘങ്ങളെ വേട്ടയാടി പിടിച്ച് ഗുണ്ടാ തലവന്മാരെ അമർച്ച ചെയ്ത് ധീരതയ്ക്കുള്ള പരമവീര ചക്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്നോടാണ് കളി അല്ലേ? ശരിയാക്കി തരാടാ. കോൺസ്റ്റബിൾ യെസ് സാർ. കൊണ്ടുവരൂ. മൂന്ന് ഉപ്പിയ കിട്ടിയോട്ടോ. ഇത് മതിയോ സാർ? തൽക്കാലം ഉള്ളത് മതി. ഇതെന്താണെന്നറിയാമോടാ? അതൊന്നുമല്ല, ഈ ഏരിയയിൽ നിന്നും ഞാൻ പിടിച്ച നൊട്ടോറിയസ് ക്രിമിനൽസിൽ നിന്ന് കളക്ട് ചെയ്ത യൂറിൻ, ഒറിജിനൽ യൂറിൻ. നിനക്കൊക്കെയുള്ള സമ്മാനം. ആഭ്യന്തരമന്ത്രിയായിരിക്കും. ഈ രാജ്യത്ത് എവിടെയും ക്രമസമാധാനം പാലിക്കാൻ ഞാൻ തന്നെ വേണം. നമുക്ക് തരാൻ പോണേണ് ആയിരിക്കും. സാറേ ഒരു പീഡി തരൂ. നിനക്ക് പീഡിയാ. എടി അതെ, ഈ ഡ്യൂട്ടി സമയത്ത് എന്നെ വിളിച്ചിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാനേ ഒരു പ്രമാദമായ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് എന്നിങ്ങനെ ടെൻഷൻ എടുപ്പിക്കല്ലേ. അതൊക്കെ പോട്ടെ, പുതിയ ഏതൊക്കെ സിനിമ ഉണ്ട് എല്ലാം കണ്ടോ? അച്ഛൻ കൊണ്ടുപോയോ എല്ലാം കണ്ടോ? നാല് ചെറുപ്പക്കാര് ബൈക്കില് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടല്ലേ? എന്നിട്ട് വളവുണ്ട്, വെട്ടിയാ കാലും വെട്ടിയാ. അത് നല്ല കോമഡിയാ. വേറെ ഏത് സിനിമ ഉണ്ട്? വജ്രോ, മമ്മൂട്ടി. ഇ എസ് ഐ സാറ് വന്നതിന് ശേഷം സ്മോളിൽ എനിക്ക് ഒരു മഞ്ഞോ ഇല്ല. ഇങ്ങനെ ചീത്തയാക്കൂറ്റ തോന്നെ. ഇതെന്ത് ബ്രാൻഡാണ്? ബ്രാൻഡാ പ്രാണ്ടി. ശരി, സ്വയം സാധനം. ഒരു തുള്ളി വേണം, നിനക്കൊക്കെ ഒരു തുള്ളി തരൂല. നിന്റെയൊക്കെ അവർ വെള്ളം ഉറപ്പാടു. തന്റെ കൂമ്പോടി പോ. എന്റെ കൂമ്പിനി എന്തൊട്ടോ ആടാനാണ്. ഈ സ്റ്റേഷനിലുള്ള ആർക്കെങ്കിലും ഇനി കൂമ്പുണ്ട? ഒരു പ്രാവശ്യം പോലീസിന് പിടികൊടുത്താൽ പിന്നെ നിങ്ങൾ അവർക്ക് നോട്ടപ്പുള്ളിയായിരിക്കും. ഞങ്ങളെ പിടിച്ചെങ്കിലും ആ മാലയങ്ങ് തിരിച്ചു തന്നല്ലോ. അതല്ലേ അവന്റെ തന്ത്രം. ബുദ്ധിപൂർവ്വം ആ തെണ്ടി ആ തൊണ്ടി ഉപേക്ഷിച്ചതായിരിക്കും. ഞങ്ങളെ മൂത്രം കുടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാ ചാക്കോബായി ശശിയണ്ണും അവിടെ. ഇല്ലെങ്കിൽ ഞങ്ങൾ കുടിക്കേണ്ടി വന്നേനെ. ആ പോട്ടെ, വന്നത് വന്നു. ആദ്യത്തെ ഓപ്പറേഷൻ പകുതി സക്സസ്. പക്ഷെ ഇനി ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇരിക്കാൻ പറയുമ്പോ കിടക്കാനോടാ. തിരുമാൻ പറഞ്ഞ ഉടനെ നീ പിടിച്ചു ഞെക്കുമല്ലേ. ഇനി നിങ്ങളുടെ ശാരീരിക ശേഷിയാണ് പരീക്ഷിക്കാനുള്ളത്. എക്സാക്ട് അറ്റാക്കോ തയ്യാറോ ജാവോ. എക്ദം അതെ, നിർജീവമായ ആന്തരിക ശക്തിയുടെ ആടി ഉലയുന്ന തിരമാലകളുടെ ഒരു അനന്ത ആത്മനികതയുടെ ലോകത്തിലെ തീവ്രമായ അനുഭൂതിയുടെ ഒരു അനന്ത സാഗരമാണ് കൊച്ചി. അറിയോ, അതിൽ നീന്തി തുടിക്കുന്ന കുഞ്ഞു മാക്രികളാണ് നിങ്ങൾ. ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഈ കാര്യം വിട്ട കൈക്കരുത്തിൽ എത്ര എത്ര, അതും ഈ മണ്ണിൽ.